കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. ചുങ്കട്ട് ജ്വല്ലറി പെൻടോർച്ചിന്റെ പ്രതിമാസ സാഹിത്യദീപ്തിയായ കൃതിയിൽ ഇത്തവണ പങ്കുവെക്കുന്നത് അനുനിമിഷം ആനന്ദം എന്ന ഹൃദയസ്പർശിയായ കഥയാണ്. സമ്പത്തോ സൗകര്യങ്ങളോ അല്ല സന്തോഷത്തിന്റെ മാനദണ്ഡമെന്നും ജീവിതമൂല്യങ്ങളിലൂടെ സ്വരൂപിക്കുന്ന ആത്മഹർഷമാണ് ശാശ്വതമെന്നും ഈ കഥ സംവദിക്കുന്നു. രചന രതീഷ് ടി കെ, അവതരണം ശ്രീരേഖ. ഓഡിയോ പോഡ്കാസ്റ്റിംഗിനും സ്റ്റോറി ടെല്ലിംഗ് ആപ്ലിക്കേഷൻസിനും സ്വീകാര്യത കൂടുന്ന ഈ കാലത്ത് കഥകൾ കേൾക്കാൻ താല്പര്യമുള്ളവർ കൂടി വരികയാണ്. ഈ പ്രോഗ്രാമിന്റെ ഓരോ എപ്പിസോഡുകളിലും മനുഷ്യ ജീവിതവുമായി ഏറെ അടുത്ത് നിൽക്കുന്ന കഥകൾക്കാണ് ഏറ്റവും മികച്ച പ്രതികരണങ്ങൾ ലഭിക്കാറുള്ളത്. ആ കൂട്ടത്തിൽ ഒന്ന് തന്നെയാണ് ഇന്നും പറയുന്നത്, സുധി എന്നൊരു മീൻ വിൽപ്പനക്കാരന്റെ കഥ. സന്തോഷമെന്നത് സമ്പത്ത് കൊണ്ടോ സൗകര്യങ്ങൾ കൊണ്ടോ മാത്രം സാധ്യമാകുന്ന ഒന്നല്ല. സ്വയം കണ്ടെത്തുന്നതും മറ്റുള്ളവർക്ക് സമ്മാനിക്കുന്നതുമായ ഒന്നാണ് സന്തോഷം. സുധിയുടെ സന്തോഷങ്ങളുടെ കഥ ഇവിടെ തുടങ്ങുകയാണ്. ഒരു മൺപാതയിലൂടെ തന്റെ സ്കൂട്ടറിന്റെ പുറകിലെ പെട്ടിയിൽ മീനും നിറച്ചുകൊണ്ട് മാർക്കറ്റിൽ നിന്നും വരുന്ന സുധി. മീൻ വിൽപ്പനക്കാരന്റെ സ്വതസിദ്ധമായ കൂവലോടുകൂടി തന്നെയാണ് മൂപ്പരുടെ വരവ്. അതിരാവിലെ മീനുമായി വരുന്ന സുധിയെ കാത്ത് അകലെ പാടവരമ്പുകൾക്കപ്പുറമുള്ള വീടുകളുടെ ഉമ്മറത്ത് ചട്ടിയുമായി വീട്ടമ്മമാർ കാത്തു നിൽക്കുക പതിവാണ്. മാർക്കറ്റിൽ നിന്നും വെളുപ്പിന് 5 മണിയാവുമ്പോഴേക്കും മീനെടുത്ത് തന്റെ സ്ഥിരം പ്രദേശങ്ങളിൽ നേരം പുലരുമ്പോഴേക്കും സുധി എത്തിയിരിക്കും. നല്ല ഫ്രഷ് മീനുമായി നേരത്തെ എത്തുന്നത് കൊണ്ട് തന്നെ സുധിയെ കാത്ത് കുറേ പേര് നിൽക്കുന്നുണ്ടാകും. വീട്ടിലുള്ളവർ ജോലിക്കും സ്കൂളിലേക്കുമൊക്കെ പോകുമ്പോഴേക്കും പലരുടെയും വീടുകളിൽ മീൻകറിയും മീൻ വറവും എല്ലാം ആയിട്ടുണ്ടാകും. ചിലർക്കൊക്കെ പൈസ പിന്നീടേ തരാനാകുമെങ്കിലും മീൻ കൊടുക്കാൻ സുധി മടി കാണിക്കാറില്ല. അതിരാവിലെ ഇറങ്ങുന്ന സുധിയുടെ രാവിലത്തെ കച്ചവടം ഏതാണ്ട് 11 മണിയാകുമ്പോഴേക്കും തീരും. പിന്നെ വീട്ടിലേക്ക്. ആദ്യം ചെന്ന് മീനിട്ട് വെച്ച പെട്ടിയൊക്കെ വിസ്തരിച്ച് കഴുകും. അതിനുശേഷം തന്റെ വണ്ടിയും. ഭാര്യ ലതയോടൊപ്പം വീട്ടുജോലികളിൽ കൂടും. പിന്നെ വിസ്തരിച്ചൊരു കുളി. അപ്പോഴേക്കും ഉച്ചയ്ക്ക് ഉണ്ണാറാകും. ഉള്ളതുകൊണ്ട് ഓണം പോലെ ഉച്ചയൂണും പിന്നെ ഒരല്പസമയത്തെ മയക്കവും. 4-ാം ക്ലാസ്സുകാരിയായ മകൾ അനു സ്കൂൾ വിട്ടെത്തുമ്പോൾ മിക്കവാറും സുധി വീട്ടിലുണ്ടാകില്ല. ഉച്ചതിരിഞ്ഞ് മീൻചന്തയിലോ പാടത്തെ പണിയിടങ്ങളിലോ ആയിരിക്കും. എന്നാലും ഒഴിവ് കിട്ടുന്ന ദിവസങ്ങളിൽ തന്റെ സ്കൂട്ടറിൽ ഭാര്യയെയും മോളെയും കയറ്റി സുധി കറങ്ങാനിറങ്ങും. അടുത്തുള്ള പുഴക്കരയിലോ മൊട്ടക്കുന്നിലോ അമ്പലത്തിലോ ഉത്സവം കാണാനോ അവധി ദിവസങ്ങളിൽ ടൗണിലെ സിനിമാ തിയേറ്ററിലോ പാർക്കിലോ ഒക്കെ പോകും. അയ്യപ്പേട്ടന്റെ തട്ടുകടയിൽ നിന്ന് മകൾക്ക് ഇഷ്ടമുള്ള പലഹാരം വാങ്ങിക്കൊടുക്കും. യാത്രകൾക്കിടെ വഴിക്കിരുവശത്തും പല പല തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ തന്റെ മകൾക്കുണ്ടാകുന്ന കൊച്ചു കൊച്ചു സംശയങ്ങൾക്ക് മറുപടി നൽകിയും ഓരോ തൊഴിലിന്റെയും മഹത്വം അവളെ പരമാവധി ബോധ്യപ്പെടുത്തിയുമൊക്കെയായിരുന്നു അവരുടെ സഞ്ചാരം. സ്വന്തം കുടുംബത്തോടൊപ്പം സന്തോഷത്തോടുകൂടി വിശ്രമവേളകളും അവധി ദിവസങ്ങളും ആസ്വദിക്കാൻ കിട്ടുന്നത് ഒരു ഭാഗ്യമാണ്. ജോലിയിലെന്ന പോലെ ജീവിതത്തിലും സംതൃപ്തനായിരുന്നു സുധി. നിത്യവൃത്തിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നവരോട് വലിയ ആദരവാണ് സുധിക്ക്. പക്ഷേ താൻ ഉൾപ്പെടെയുള്ളവരെ സമൂഹത്തിലെ അപ്പർ ക്ലാസിൽപ്പെട്ട ചിലർ നോക്കിക്കാണുന്നത് പരിഹാസത്തോടെയും പുച്ഛത്തോടെയുമാണെന്ന് പലതവണ അനുഭവപ്പെട്ടിട്ടുണ്ട് അയാൾക്ക്. ഇടയ്ക്ക് ചിലപ്പോൾ
ചില വീടുകളിൽ നിന്നും പഠിത്തത്തിൽ ഉഴപ്പുന്ന ചെറിയ മക്കളെ നോക്കി അവരുടെ രക്ഷിതാക്കൾ പറയും, അതേ നീ കളിച്ചു നടന്നോ, പഠിക്കണ്ട. അവസാനം ദാ അയാളെ കണ്ടില്ലേ, ഉമ്മറത്തൂടെ മീൻകൊട്ടയും തൂക്കി കൂക്കിയിട്ട് അലയണത്. അതുപോലെ നിനക്കും അലയാം. ലൈഫിൽ ഒരു ഹാപ്പിനെസ്സും ഉണ്ടാകില്ല. നിനക്ക് പറഞ്ഞ പണി വല്ല ഹോട്ടലിലും ചായ ഗ്ലാസ് കഴുകലോ മരം വെട്ടാൻ പോകലോ ഒക്കെ ആയിരിക്കും. പ്രിവിലേജിൽ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർക്ക് മറ്റുള്ളവരുടെ പല ഉപജീവന മാർഗങ്ങളും സ്വന്തം മക്കൾക്കും ബന്ധുക്കൾക്കും മുന്നിൽ കളിയാക്കി താരതമ്യപ്പെടുത്താനുള്ളതാണ്. മീൻ വിൽക്കുന്നവനും ഹോട്ടലിൽ ഗ്ലാസ് കഴുകുന്നവനും മരം വെട്ടുന്നവനും അവരുടെ ജോലിയിൽ അഭിമാനിക്കുന്നുണ്ടോ, അവർ സന്തോഷമായി കുടുംബം നടത്തുന്നുണ്ടോ, അവരുടെ ജീവിതത്തിൽ സമാധാനമുണ്ടോ എന്നൊന്നും ചിന്തിക്കാതെ കാലാകാലങ്ങളായി ചിലര് ചാപ്പയടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ മറ്റുള്ളവരുടെ ജോലിയെ തരം താഴ്ത്തി മക്കളെ ഉപദേശിക്കുന്നവർക്ക് സ്വന്തം കുടുംബജീവിതത്തിൽ ഒത്തുചേരലിനോ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നതിനോ സാധിക്കാറില്ല എന്നത് മറ്റൊരു സത്യം. അതുകണ്ട് തളരാതെ ആയിരം സുധിമാർ ആത്മാഭിമാനത്തോടെ അവരുടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സുധിയുടെ സന്തോഷം നിറഞ്ഞ യാത്രകൾ തുടരുകയാണ്. ഇതൊരു സുധിയുടെ മാത്രം കഥയല്ല. സുഖ സൗകര്യങ്ങളുടെ നെറുകയിൽ ജീവിക്കുമ്പോഴും സമാധാനവും സന്തോഷവും കണ്ടെത്താൻ സാധിക്കാത്തവർക്ക് അന്നന്നത്തെ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരുടെ ജീവിത മൂല്യങ്ങൾ അറിയണമെന്നില്ല. സ്വന്തം പൊള്ളത്തരം മറച്ചുവെച്ചിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ആ സമൂഹം ഇവിടെ സ്വയം പരിഹാസ്യരാകുന്നു. എന്നാൽ അവരിൽ പലർക്കും ചിന്തിക്കാൻ പോലുമാകാത്ത വിധത്തിൽ സുധിയെപ്പോലുള്ളവർ അവരുടെ ജീവിതം സമാധാനത്തോടെ സന്തോഷത്തോടെ ആസ്വദിക്കുന്നു. യഥാർത്ഥ സന്തോഷം സമ്പത്തുകൊണ്ടോ സൗകര്യം കൊണ്ടോ മാത്രം സാധ്യമാകുന്ന ഒന്നല്ലോ. സ്വയം കണ്ടെത്തുന്നതും മറ്റുള്ളവർക്ക് സമ്മാനിക്കുന്നതുമായ ഒന്നാണ് അത്. ഈ കഥ ഇവിടെ തീരുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ജീവിത കഥയുമായി വരാം. രചനയുടെ രത്നശോഭയുമായി എത്തുന്ന പെൺ ടോർച്ചിന്റെ പ്രതിമാസ സാഹിത്യദീപ്തിയിൽ നിങ്ങൾക്കും പങ്കുചേരാം. നിങ്ങളുടെ ചെറുകഥകളും കവിതകളും അടങ്ങുന്ന സാഹിത്യ സൃഷ്ടികൾ ഫോട്ടോയും വിശദ വിവരങ്ങളും സഹിതം ഞങ്ങൾക്ക് അയയ്ക്കുക. തിരഞ്ഞെടുത്ത കൃതികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ്. മെയിൽ ഐ ഡി pentorch20@gmail.com, വാട്സപ്പ് 9947364973. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക. കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. ചുങ്കജ്വല്ലറി.